എല്ലാവർക്കും 360 ടെക്നോളജിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഒരു കയ്യില് ഹാൻഡ് കൂളർ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബക്കറ്റിനകത്തോട്ട് ഐസ് നിറച്ചാൽ ഇതിലൂടെ നമുക്ക് നല്ല തണുത്ത കാറ്റ് കിട്ടുന്നതാണ്. അപ്പം കറണ്ട് ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പഠിക്കുകയൊക്കെയാണെങ്കിൽ ഇത് വളരെയധികം ഉപയോഗപ്പെട്ടേക്കാം. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വർക്കിനെടുത്തിട്ടുള്ളത് ഒരു സി പി യു ഫാനാണ്. എനിക്ക് കുഞ്ഞതെടുക്കാം, വലുത് കൊടുക്കാം, പിന്നെ ഒരു സ്വിച്ച് നമുക്ക് ആവശ്യമുണ്ട്. ഇഷ്ടമുള്ള രീതിയിലുള്ള സ്വിച്ച് എടുക്കാം. പിന്നെ നമുക്കൊരു ബാറ്ററി വേണം, 9 വോൾട്ട് ബാറ്ററി എടുക്കാം. അപ്പോൾ ഇത് ടോട്ടൽ 9 വോൾട്ട് കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ പവർ ബാങ്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരു PVC പൈപ്പ് വേണം, ഇച്ചിരി നീളമുള്ളത്, ഇച്ചിരി. പിന്നെ ഒരു ക്യാപ്പ് ഇല്ലെങ്കിൽ PVC പൈപ്പിൻ്റെ മറ്റേ ക്യാപ്പ് എടുത്താലും മതി. ഇങ്ങോട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ ഈ ക്യാപ്പ് നമുക്ക് ഫാൻ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻസ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ട്, നമ്മുടെ കാർഡ്ബോർഡ് പീസ്. ഈ ഒരു PVC പൈപ്പ് എടുത്തിട്ട് ഈ അടപ്പിലോട്ടൊന്ന് അമ്മക്കി മുറുക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഇരിക്കും. അതിന് ശേഷം അതിനകത്ത് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫ്ലക്സ് ക്യൂക്ക്. രണ്ട് ഡ്രോപ്സ് ഒഴിച്ചിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി ആ PVC. അപ്പം എല്ലായിടത്തും ആയിക്കോളും. കൂട്ടുകാരെ, ഈ ഒരു ഫാൻ എടുത്തിട്ട് നമ്മൾ കാണുന്ന പോലെ നമ്മൾ നേരത്തെ അടപ്പ് എടുത്ത് റെഡിയാക്കി വെച്ച ഭാഗം അതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേണ്ട നമ്മൾ ഈ ഒരു ഫാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ PVC ആയിട്ട് ജോയിൻറ് ചെയ്ത്. ഇതുപോലൊരു ലിഡ് എടുത്തിട്ട് അതിൻ്റെ ആ അടപ്പിലോട്ട് ഒരു കിഴുത്ത് ഇട്ടിട്ട് ഈ PVC ഇറക്കിയിട്ട് ആ ലിഡിലോട്ട് വെച്ച് മുറുക്കി കൊടുക്കുക. ഇതുപോലെ ആ ഒരു ലിഡ് അത്യാവശ്യം നിറച്ച് മെറ്റൽ വരിയിടുക, ഇല്ലെങ്കിൽ കല്ലോ വല്ലതും വെച്ച്, എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം വല്ലതും വെച്ച് കൊടുക്കുക. കാരണം വെച്ചാൽ അത് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നേരെ കുറേ മെറ്റൽ ഇതിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട് പകുതിയോളം. അപ്പോൾ ഏകദേശം വെയിറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇത്. ഇനിയിപ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ബാറ്ററി. ഇത് നമ്മൾ ബാറ്ററി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു 6 വോൾട്ട് 9 വോൾട്ട് കിട്ടുന്നുണ്ട് ഇതിലൂടെ. നിങ്ങൾക്ക് 9 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിക്കാം, പവർ ബാങ്ക് ഉപയോഗിക്കാം, എന്താണെന്ന് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്വിച്ച് നമ്മുടെ കയ്യിലുണ്ട്, ഈ ബാറ്ററി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ശേഷം നമ്മുടെ ബാറ്ററിയുടെ വയേഴ്സിന് നീളം കുറവായതുകൊണ്ട് നമ്മൾ വേറെ 2 വയേഴ്സാണ് എടുക്കുന്നത്, അല്ല എന്തുവാ ആ ബാറ്ററിയുടെ വയേഴ്സിലോട്ട് പിരിച്ചു വെക്കുന്നത്. അപ്പം ആ വയേഴ്സ് രണ്ടും പിരിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ ആ ഒരു ഫാനൊരു വയേഴ്സ് കടത്തി വിടാനായിട്ടൊരു സ്ഥലം കാണും, അതിലെ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അപ്പം നമ്മൾക്ക് അത്യാവശ്യം എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പം ഞാൻ വയറിൻ്റെ അറ്റം കുറച്ച് പോയിരിക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കടിച്ച് പറിച്ചിട്ടുണ്ട്. സപ്പോസ് ഞങ്ങൾ ബ്ലാക്ക് ആണ് എടുക്കുന്നതെങ്കിൽ സ്വിച്ച് നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള ബ്ലാക്ക് വയറ് കൊടുക്കണം. അതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇതുകൊണ്ട് നമ്മുടെ ഫാൻ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ റെഡ് വയറാണ് നമ്മൾ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് വയർ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ചിൽ നിന്നുള്ളൊരു വയർ പൊട്ടിച്ചിട്ട് അതിന് ശേഷം ഏതെങ്കിലും ഒരു വയർ നമ്മുടെ ബ്ലാക്കിൽ റെഡിൽ നിന്നുള്ള ബാറ്ററിയുടെ റെഡിൽ നിന്നുള്ള ഒരു വയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരു പോർട്ടിലോട്ട് കണക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഫാനിൽ നിന്നുള്ള ഒരു വയർ. അപ്പം നമുക്ക് ഇത്രയും വലിഞ്ഞു നിൽക്കേണ്ട പറ്റത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ ഒരു ഇരിക്കുന്ന വേറൊരു വയറുണ്ട്, ആ വയറും കൂടി ജസ്റ്റ് ഒന്ന് പിരിച്ചു വെക്കുകയാണ്. പിരിച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു സ്വിച്ചിൻ്റെ മറ്റൊരു 2 ഹോൾ കാണാം. അപ്പം നമ്മൾ ആദ്യത്തെ ഹോളിൽ ഇട്ടായിരുന്നു ബാറ്ററി എന്നുള്ള വയറ്. അപ്പോൾ ഫാനിൽ നിന്നുള്ള വയർ മറ്റൊരു സ്വിച്ചിലോട്ട്, മറ്റൊരു സ്വിച്ചിൻ്റെ ഹോളിലോട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെയായിട്ട് വല്ല സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ അവിടെയായിട്ടല്ല സ്റ്റിക്ക് ചെയ്യുന്നത്, നമുക്ക് ഇച്ചിരി താഴോട്ട് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുണ്ട് ടേപ്പ് ഇട്ട് അവിടെയായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും സ്വിച്ച് ഇവിടെ ആയിട്ട്. ഇപ്പോൾ ഓൺ ചെയ്യുമ്പം ഫാൻ കറങ്ങുന്നുണ്ട്, ഓഫ് ചെയ്യുമ്പം ഫാൻ ഓഫ് ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ടേപ്പ് എടുത്ത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതിൻ്റെ സ്പീഡ്. ഇത്രയും വരുന്നുണ്ട്, നല്ല അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി സെറ്റപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നിർമ്മിക്കേണ്ടത് കൂളറിനുള്ള ഒരു ബക്കറ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുണ്ട് ഉണ്ടാക്കിയാണ് നമ്മുടെ കൂളറിൻ്റെ ബക്കറ്റ്. ജസ്റ്റ് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യുകയാണ്.
അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിൻ്റെ ആ കുഞ്ഞ് പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് കീറി മാറ്റുകയാണ്. അപ്പോൾ ബാക്കി മുറിഞ്ഞ് വല്ലാതായിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കും. അതിൻ്റെ വേസ്റ്റെല്ലാം മാറ്റി എന്നിട്ട് ഒരു 12 സെൻറ്റിമീറ്റർ എടുക്കുക. നമ്മുടെ ഫാനിൻ്റെ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 11 ആണ്. അത് സ്ക്വയർ ആയിട്ടുള്ള ഒരു ലെങ്ത് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് 12½ ലെങ്ത് എടുത്തിട്ട് 3 മടക്ക് കറക്റ്റ് എടുക്കാവും, 4 ആവരുത്, 2 ആവരുത്. അപ്പം നമ്മൾ 3 മടക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മിച്ചം വരുന്ന പാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. ഓക്കെ, അപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 3 മടക്കായിട്ട് എടുക്കാം. അപ്പം നമ്മൾ അത്ര എടുത്തതിൻ്റെ പോർഷനിൽ ജസ്റ്റ് നമുക്ക് വെക്കുമ്പം നമുക്ക് ഒരു ബോക്സ് മാതിരി ഇപ്പോൾ കാണാൻ സാധിക്കും. അടിയിലായിട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു മടക്ക് വരുന്ന ഭാഗം വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അത്രയും ഭാഗമേ കട്ട് ചെയ്യാവൂ. അതായത് ബോക്സിൻ്റെ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്തിട്ട് ഇതുപോലെ മടക്കി അമക്കി വെക്കുക, കണ്ടോ? അപ്പോൾ ഒരു ബോക്സ് മാതിരി ആയിരിക്കുന്നില്ലേ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അമക്കി മുറുക്കി വെച്ചിട്ട് ലേശം നമ്മുടെ ഫ്ലക്സ് ക്യൂക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇതേണ്ട നമ്മുടെ ഈ ഒരു ബക്കറ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതേണ്ട ഇങ്ങനെയിരിക്കും നമ്മുടെ ബക്കറ്റ്. അതിനുശേഷം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ബക്കറ്റിലോട്ടൊന്ന് ഇറക്കി കൊടുത്തിട്ട് ഇതേണ്ട ഈ സൈഡിലായിട്ടൊക്കെ ഇതുപോലെ ഒന്ന് വലിച്ചു വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഫ്ലക്സ് ക്യൂക്ക് വെച്ച് എന്നിട്ട് ആ ഫ്രണ്ടിലായിട്ടുള്ള ഭാഗം, ഇപ്പം നമ്മൾ ഐസ് ഇടുമ്പം ഐസിൻ്റെ ആ ഒരു ഇത് അങ്ങോട്ട് ചെല്ലണ്ടേ, ഫാനി വലിച്ചെടുക്കണ്ടേ, അപ്പം ആ ഫ്രണ്ടിൻ്റെ പാർട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മുടെ ആ ബക്കറ്റിൻ്റെ അവിടെ ആയിട്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ ആ PVC പൈപ്പിൻ്റെ ഇടയിലോട്ട് കുത്തി വെക്കുന്ന രീതിയിൽ നമുക്ക് ആ ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഹോൾ മാതിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇതേണ്ട ഇതുപോലെ നമ്മുടെ ഈ ഒരു ബക്കറ്റ് എടുത്തിട്ട് ആ PVC പൈപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക. അതേണ്ട അമ്മക്കി പ്രസ് ചെയ്തൊന്ന് ഇറക്കി കൊടുത്താൽ ഇതേണ്ട അത് അതുപോലെ ഇരിക്കും. അതിനുശേഷം ആ ഒരു ഫ്ലെക്സ് ക്യൂക്ക് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ആ PVC പൈപ്പ് വെക്കുന്നതിൻ്റെ ആ ഇടയിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഷേപ്പ് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ആ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഐസ് ഇടുമ്പം ഐസ് താഴോട്ട് വീണാലോ, അപ്പം അങ്ങനത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, അതുകൊണ്ട് അത്ര ശരിയായിട്ടില്ല, എന്നാലും ഒന്ന് അത് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഐസ് കഷ്ണം. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചും കൊടുത്തു. അതേണ്ട ഞാൻ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കിയപ്പം നമ്മുടെ ഫാൻ കറങ്ങുന്നുണ്ട്, അത്യാവശ്യം സ്പീഡുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, അതേണ്ട് നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതേണ്ട് നമ്മുടെ ഐസ് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. കുറച്ചധികം ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല തണുത്ത കാറ്റ് അത്യാവശ്യം വരുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, അപ്പം അത് പോർട്ടബിൾ അല്ലായിരുന്നു അത്യാവശ്യം. സോ ഗൈസ്, അവർ വീഡിയോ എൻസ് ഹിയർ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഈ സാധനം വീട്ടിലുണ്ടാക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.